ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വൽ ഉദനാനി തസനിയാ രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ രണ്ട് കാതുകളുടെ വിചാരം ഫസിനഹുമാ അസ്സമാഉ ഹറാമായ കേൾവിയാണ് പാതിരാത്രി സമയത്ത് കാമുകന് കൊച്ചു വർത്തമാനം കേട്ടുകൊണ്ട് വറക്കപ്പായിലേക്ക് കടന്നുകൊണ്ട് വർത്തമാനങ്ങൾ കേട്ട് നേരം വെളുക്കുന്നത് വരെ നിർനിദ്രയായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ സഹോദരി നീ നടത്തുന്ന ഈ പ്രവണതയില്ലയോ അന്യന്റെ ഭാഷണം കേട്ടുകൊണ്ട് സായൂജ്യമണിയുന്നില്ലയോ തൊട്ടപ്പുറത്ത് വാപ്പ കിടപ്പുണ്ട് ഉമ്മ കിടപ്പുണ്ട് കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരെയും വഞ്ചിച്ചു കൊണ്ടൊരു പുതപ്പിന്റെ കീഴിൽ നേരം വെളുക്കുന്നത് വരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന പെണ്ണേ നിന്റെ കാതിന്റെ വിചാരമാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകനെ പറയുകയാണ് നാവിന് വിചാരമുണ്ട് സാബ ഫസിനഹാ അൽ കലാം ഹറാമായ ഭാഷണം ഹറാമായ ഇക്കിളിപ്പെടുത്തുന്ന ഭാഷണങ്ങൾ അന്യ പെണ്ണുമായി നടത്തുന്ന ചെറുപ്പക്കാരില്ലയോ അന്യ പുരുഷരുമായി രാമ്പാലുകൾ വ്യത്യാസമില്ലാതെ പ്രവാസ ലോകത്തുള്ളതാകുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് രാവിലെ തന്നെ ജോലിക്ക് പോകുമ്പോ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ള കാമുകന്മാരുമായി ഭാഷണം നടത്തുന്നതായ സഹോദരിമാരെ സഹോദരിമാരെ നാവിന്റെ വിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി എത്രയെത്ര കമിതാക്കളാണ് ഇന്ന് ഈ ലോകത്ത് പൊട്ടിവിടർന്നിട്ടുള്ളത് കോളേജ് കുമാരന്മാരും കോളേജിലേക്ക് പോകുന്ന കലാലയത്തിലേക്ക് പോകുന്ന സഹോദരിമാരടക്കം പ്രണയ ജോഡികളായി മാറാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തന്റെ മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹം അവർ തള്ളിക്കളയുകയാണ് അവസാന പ്രണയ ജോഡികളായി സ്വന്തം മാതാവിനെയും പിതാവിനെയും പ്രതിക്കൂട്ടിലാക്കി കോടതി മുറിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരസ്യമായി കുടുംബ കോടതിയിൽ 18 വയസ്സുള്ളതാകുന്ന രാമന്തളിയിലുള്ള മകള് വിളിച്ചു പറയുകയാണ് എനിക്കെന്റെ വാപ്പയും അമ്മയും സ്നേഹം നൽകിയിട്ടില്ല ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറം തേടിക്കൊണ്ട് അവനോടൊപ്പം യാത്ര തുടരുകയാണ് എത്ര വലിയ വിരോധാഭാസമാണ് പെണ്ണെ നീ നടത്തുന്നത് മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്നോ നഊദു ബില്ലാ ഇന്നലെ കണ്ട കാമുകൻ നിന്നെ സ്നേഹിച്ചത് നീ 18 വയസ്സ് എത്തിയപ്പോഴാണ് അല്ല 15 വയസ്സ് എത്തിയപ്പോഴാണ് നീ വെളുപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നിന്റെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ വാപ്പയും ഉമ്മയും നിന്നെ സ്നേഹിച്ചത് ആ ഉമ്മയുടെ ഉദരത്തിൽ 9 മാസം ഗർഭം ചുമക്കുന്ന കാലയളവിലാണ് നിന്റെ രൂപം കണ്ടിട്ടല്ല നീ വെളുത്തതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല നീ കറുത്തതാണെന്ന് തിരിച്ചറിവില്ല നീ പൊക്കമുള്ളവളാകുമോ എന്ന് വാപ്പയ്ക്കറിയില്ല നീ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാത്ത ഘട്ടമാണ് 9 മാസവും 10 ദിവസവും ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉദരത്തിൽ നീ കടക്കുമ്പോ നിനക്ക് സ്നേഹം നൽകിയത് ലോകത്ത് ഒരേ ഒരു വ്യക്തി അത് മാതാവാണ് പിതാവാണ് നിന്റെ രൂപം കണ്ടിട്ടല്ല നീ വെളുത്തതാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല നീ വെളുക്കുമോ എന്നുള്ള ചിന്ത വെച്ചിട്ടല്ല നീ കറുത്തതാണോ എന്ന് ചിന്തിച്ചിട്ടുമല്ല എന്റെ പൊന്നുമോളാണ് എന്റെ പൊന്നുമോളാണെന്ന് പറഞ്ഞ് ജീവന് തുല്യം സ്നേഹിച്ച മാതാവ് ആ മാതാവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് കിടക്ക വിരിക്കാൻ രാമന്തള്ളി ശിവനാമക്കാമിന് പരിസരത്തുള്ള ഏതെങ്കിലും സഹോദരിമാര് തയ്യാറാകുന്നുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ആഖിറത്തിൽ അദാബാണ് അദാബാണ് ഈ ദുനിയാവിൽ തന്നെ കടുത്ത ശിക്ഷയാണ് കാരണം വാപ്പയും അമ്മയും നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ പറ്റൂല ഏത് പാതിരാത്രി സമയമായാലും വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമക്കൾ ഉറങ്ങിയോ എന്ന് ചോദിച്ച് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ തന്റെ പൊന്നമോൾ ഉറങ്ങിക്കിടക്കുന്ന തൊട്ടിൽ നിന്ന് താരാട്ടുപാടി അവളെ എടുത്തു വെച്ചുകൊണ്ട് തോളത്തേക്ക് എടുത്തു വെച്ച് ചുംബനം കൊടുക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ
സ്നേഹമറിയാതെ പോകരുതേ പെണ്ണുമോളെ അന്യ പെണ്ണുമായി അന്യ ചെറുപ്പക്കാരുമായി മരം ചുറ്റി പ്രേമങ്ങൾ നടത്തുന്ന കലാലയമാണ് ഇന്നിന്റെ വിദ്യാഭ്യാസ ലോകമെന്ന് മനസ്സിലാക്കണേ ആദരവായ പ്രവാചകനെ പറയുകയാണ് കാതുകൾക്ക് വിചാരമുണ്ട് നാവിന് വിചാരമുണ്ട് ഹറാമായ ഭാഷണം കേൾക്കലാണ് ഹറാമായ ഭാഷണം കേൾക്കലാണ് നാവിന്റെ വിചാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി കേട്ടുകൊണ്ടിരിക്കൽ കാതിന്റെ വിചാരമാണ് മോശമായ സംസാരം നടത്തൽ അത് നാവിന്റെ വിചാരമാണ് വിചാരമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം മനസ്സിലാക്കിയതുപോലെ ലൈംഗിക ചേഷ്ട മാത്രമല്ല വ്യഭിചാരം എല്ലാ അവയവങ്ങൾക്കുമുണ്ട് ഇന്നത്തെ തലമുറ അതറിയണം ഇന്ന് കോളേജുകളിലൊക്കെ ചില കോളേജുകളിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ മതിലിന്മേൽ തന്നെ ചിത്രം കൊടുത്തിരിക്കുകയാണ് ആണും പെണ്ണും കെട്ടിപ്പണഞ്ഞു നിൽക്കുന്ന ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ് പോസ്റ്ററാണ് കലാലയ രാഷ്ട്രീയം കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ദുർബോധനമാണ് എന്നിട്ട് കൊടുക്കുന്നത് അടിയിൽ എഴുതി കൊടുക്കാൻ വസ്ത്രം ധരിക്കാതെ കെട്ടിപ്പിടച്ചുകൊണ്ട് നിൽക്കുന്നതായ സ്ത്രീ പുരുഷന്റെ ചിത്രം കാണിച്ചിട്ട് അടിയിൽ എഴുതുകയാണ് എന്ത് മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് പറന്നുല്ലസിക്കാം എന്താണ് ഇത് അർത്ഥമാക്കുന്നത് ഖുർആനും ഹദീസും വെച്ച് പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളെ പരിശുദ്ധ ഖുർആനിനെ പരിശുദ്ധമായ ഹദീസിനെ ഉലമാക്കളുടേതാകുന്ന അഖ്വാലുകളെ കൗലുകളെയൊക്കെ തള്ളിക്കളയ നമുക്കിനി മനോഹരമായ ജീവിതം നയിക്കാം സ്വതന്ത്രമായി പറന്നുല്ലസിക്കാം എങ്ങനെ പറന്നുല്ലസിക്കേണ്ടത് അതിന്റെ രംഗമാണ് മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരന്യ പുരുഷനും പെണ്ണും പരസ്പരം കെട്ടിപ്പിണഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് ലോകം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആമീൻ പറയിൻ ഉറക്കെ പറയിൻ ആമീൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ